ഇലക്കറികളിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയ ചീരത്തോരനാണ് ഈ കാണുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ചീരത്തോരനാണ് വെക്കുവാൻ പോകുന്നത്. ഞങ്ങളുടെ പറമ്പിലെ ചീരയാണ് ഇത്. ചീരയിലയിൽ പുഴുക്കളും കീടങ്ങളും ചിലന്തി വലയും മറ്റും കാണും. അതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കഴുകി വൃത്തിയായി വേണം പാചകം ചെയ്യാൻ എടുക്കുവാൻ. ചീരയില കഴുകി വൃത്തിയാക്കി വെള്ളം തോരുവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇന്ന് ചീരത്തോരൻ വെക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ്. ചീരയിലകൾ മാത്രം പറിച്ചെടുത്തതിന് ശേഷം ചീരയില അരിയുകയാണ്. വളരെ ചെറുതായിട്ട് വേണം അരിയാൻ. ചീരയുടെ മൂത്ത തണ്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഈ തോരൻ വെക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. ഇളം തണ്ടുകളൊക്കെ ചീര തോരൻ വെക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ ചീരയിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. ചീര പാചകം ചെയ്യുവാൻ വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തേങ്ങാപ്പീര, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില, മഞ്ഞൾ, ജീരകം. തേങ്ങാപ്പീര, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇട്ടേക്കുകയാണ്. എന്നിട്ട് മിക്സിയിൽ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചീരത്തോരൻ പാചകം ചെയ്യാൻ തുടങ്ങാം. ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കടുക് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുന്നത് നമുക്ക് കാണാം. നല്ല രീതിയിൽ ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ മൂപ്പായി. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഈ മിക്സിയിലിട്ട് അരച്ചു വെച്ച അരപ്പുകൾ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒരു തവി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച ചീരയില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അരപ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇലയായിട്ട് ഒന്ന് മിക്സ് ആവട്ടെ. ചീരയില തോരൻ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം പാത്രം തുറന്ന് നമുക്ക് വീണ്ടും ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. കറക്റ്റ് വേവ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി ചൂടാക്കുക. ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ച് വേണം പാചകം ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ കരിയുവാൻ സാധ്യത കൂടുതലാണ്. ഇതാ നമ്മുടെ ചീരയില തോരൻ റെഡിയായിരിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ വെച്ച ചീരയില തോരൻ. നല്ല വിറ്റാമിനുകൾ ഉള്ളതും കണ്ണിന് കാഴ്ചയെ സഹായിക്കുവാനുള്ള പ്രത്യേക ഘടകങ്ങൾ അടങ്ങിയ നല്ല ഒരു ഇലക്കറികളിൽ ഒന്നാണ് ചീരത്തോരൻ. ചീരയില തോരൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. നല്ലൊരു റെസിപ്പി ആയിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.